നമസ്കാരം. വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാലിൻ്റെ ഡോക്ടറേറ്റിനെ കുറിച്ചുള്ള വിവാദങ്ങൾ വീണ്ടും മുറുകയാണ്. നമ്മുടെ നാട്ടിലെ ഉന്നത പദവികളിൽ ഇരിക്കുന്നവർ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, അതും പൊതുപ്രവർത്തകർ. എന്നിട്ടും ഇങ്ങനെ ഒരു വിവാദം കേരള രാഷ്ട്രീയത്തിൽ ഒരു പൊതുപ്രവർത്തകനെക്കുറിച്ച് അല്ലെങ്കിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ആരോപണം വരുന്നത്. നമ്മുടെ നാട്ടിൽ ആൾറെഡി PhD എടുത്തിട്ടുള്ള പല രാഷ്ട്രീയ നേതാക്കളുമുണ്ട്. ഡോക്ടർ തോമസ് ഐസക്കുണ്ട് കോൺഗ്രസിൽ, ഡോക്ടർ സൂര്യനാട് രാജശേഖരനുണ്ട്, ഡോക്ടർ സമ്പത്തുണ്ട്. ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ PhD ഉള്ളവരാണ്. പക്ഷേ അതൊന്നും തന്നെ അവർ പലരും പേരുടെ മുന്നിൽ പോലും ഈ ഡോക്ടർ എന്നുള്ള ആ സ്ഥാനം ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഈ ഒരു സാഹചര്യത്തിൽ വനിതാ കമ്മീഷൻ അംഗമായ ഷാഹിദ കമാൽ എന്തിനാണ് ഡോക്ടർ ഷാഹിദ കമാൽ എന്ന് പ്രയോഗിക്കുന്നത് പലർക്കും സംശയം വന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മാധ്യമങ്ങളിൽ വാർത്ത വരികയും പിന്നീട് അവർ അതിൻ്റെ വിശദീകരണമായ രംഗത്തെത്തി. തനിക്ക് ഡോക്ടറേറ്റ് ഉണ്ടെന്നും അത് ഇൻ്റർനാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിച്ചതാണെന്നുമാണ് ഷാഹിദ കമാൽ പറയുന്നത്. നമ്മൾ വിശദമായി അതിൻ്റെ ഈ ഇൻ്റർനാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് പരിശോധിച്ചാൽ കാണുന്നത് ഇത് ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണെന്നാണ് അതിൽ കാണുന്നത്. ഇതിൻ്റെ സ്ഥാപകൻ ബിലാൽ ഫിലിപ്സ് എന്നൊരാളാണെന്നും കാണുന്നു. ഇവർ നിരവധി കോഴ്സുകൾ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതിൽ PhD കോഴ്സുമുണ്ട്. PhD വിഷയം പ്രധാനമായി അവർ കൈകാര്യം ചെയ്തത് ഇസ്ലാമിക് സയൻസസ് എന്നാണ് കാണുന്നത്. ഇസ്ലാമിക് സയൻസിൽ ആണ് അവരുടെ ഗവേഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നാണ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കാണുന്നത്. ഇസ്ലാമിക് സയൻസസ് എന്താണെന്നതിനെക്കുറിച്ച് നമുക്കിനിയും വ്യക്തമല്ല. അങ്ങനെയാണെങ്കിൽ ഷാഹിദ കമാൽ PhD എടുത്തിട്ടുള്ളത് ഈ ഇസ്ലാമിക് സയൻസസിലായിരിക്കണമല്ലോ. പക്ഷേ ഇതൊരു ഫുൾ ടൈം കോഴ്സ് എന്നാണ് ഈ PhD സംബന്ധമായ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഖത്തർ ആസ്ഥാനമായ ഈ സർവകലാശാലയിൽ PhD കിട്ടണമെങ്കിൽ പലവട്ടം അവിടെ സന്ദർശിക്കേണ്ടതല്ലേ, യൂണിവേഴ്സിറ്റിയിൽ എത്തണമല്ലോ, ഒരു ഗൈഡ് വേണം. PhD ചെയ്യാൻ നമുക്ക് ഒരു വിദഗ്ധരായ നേരത്തെ PhD ഉള്ള ആൾറെഡി പല ഗവേഷണ പ്രബന്ധങ്ങളും ചെയ്തിട്ടുള്ള ഒരുപാട് പേരുടെ ഗൈഡായിരുന്ന ഒരാളിനെ വേണം നമുക്ക് നമ്മുടെ ഗൈഡായി നിയോഗിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഷാഹിദ കമാൽ അക്കാര്യം വ്യക്തമാക്കണം. തൻ്റെ PhD സംബന്ധിച്ച വിഷയം എന്തായിരുന്നു, ഗൈഡ് ആരാണ്, എത്ര തവണ യാത്ര നടത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക്. കാരണം ഒരിക്കലും ഓൺലൈനിൽ ഒരു PhD കിട്ടുക ലോകത്ത് അസാധ്യമായ ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നിരവധി തവണ ഈ ഖത്തറിൽ പോയി ആ സർവകലാശാലയിൽ പോയി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടത്തുകയും ഗവേഷണം നടത്തുകയും ഇതിന് ഒരുപാട് വലിയൊരു പ്രോസസ്സാണ് ഈ റിസർച്ചിന് വേണ്ടി ആവശ്യമുള്ളത്. നമ്മൾ വെറുതെ ഒരു തീസ് എഴുതിക്കൊണ്ട് കൊടുത്ത് PhD കിട്ടുന്നതല്ല ഈ ആഗോള തലത്തിൽ അംഗീകരിച്ച രീതി. അതിന് ഒരുപാട് ഒരുപാട് വ്യവസ്ഥകളുണ്ട്. നമ്മുടെ നാട്ടിൽ പോലെ നമുക്കറിയാം കാര്യവട്ടത്തും കേരള യൂണിവേഴ്സിറ്റിയിലും അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കോട്ടയം യൂണിവേഴ്സിറ്റിയിലും എല്ലാം തന്നെ വർഷങ്ങളെടുത്താണ് ഓരോരുത്തർ അവരുടെ PhD പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഘട്ടങ്ങൾ കടന്നു വേണം എത്താൻ. അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ നമ്മുടെ വനിതാ കമ്മീഷൻ അംഗം ഖത്തറിലുള്ള ഈ ഇൻ്റർനാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പെട്ടെന്ന് PhD തന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ അവർ വെളിപ്പെടുത്തിയില്ലെങ്കിൽ സർക്കാരെങ്കിലും ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറാവണം. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വാർത്തയിൽ സൂചിപ്പിച്ച പോലെ നമ്മുടെ നാട്ടിൽ വ്യാജ ഡോക്ടറേറ്റുകൾ പെരുകുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതേക്കുറിച്ച് ശക്തമായ അന്വേഷണം നടത്താൻ സർക്കാരെങ്കിലും ഇനിയെങ്കിലും തയ്യാറാവണം. ഷാഹിദ കമാൽ വ്യക്തമായ തൻ്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ അറിയിക്കണം. എന്താണ് തൻ്റെ നിലപാട്, ഇത് ശരിക്കുള്ള PhD തന്നെയാണോ? കാരണം ഒരാളുടെ പേരിന് മുൻപേ ഡോക്ടർ എന്ന് വെക്കുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരു വനിതാ കമ്മീഷൻ അംഗം എന്നുള്ള നിലയിൽ പല ചടങ്ങുകളിലും പങ്കെടുക്കുമ്പോൾ അതിലെ നോട്ടീസിലും ചടങ്ങുകളിലും എല്ലാം ഈ പേര് വയ്ക്കുന്നത് ഡോക്ടർ എന്ന് കാണും. ഇത് ഭാവിയിലും അവിടെ തന്നെ രേഖകളായി കാണപ്പെടുന്നതായിരിക്കും. അങ്ങനെയുള്ള ഒരു പദവിയിലിരിക്കുന്ന ഒരു വളരെ സുപ്രധാന പദവിയിലിരിക്കുന്ന ഒരാൾ തൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് അക്കാഡമിക് യോഗ്യതയെക്കുറിച്ച് ഇനിയെങ്കിലും വ്യക്തമായി വെളിപ്പെടുത്തണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മറ്റൊരു കാര്യമുള്ളത് നമ്മുടെ നാട്ടിൽ ഒരു പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ മന്ത്രിയാവാൻ MLA ആവാൻ MP ആകാൻ ഇതിനൊന്നും വിദ്യാഭ്യാസ യോഗ്യത പ്രത്യേകിച്ച് അങ്ങനെ നിഷ്കർഷിച്ചിട്ടൊന്നുമില്ല. എന്ത് വിദ്യാഭ്യാസമുള്ളവർക്കും ഈ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ മത്സരിക്കാം, അവർക്ക് വിജയിക്കാം, എല്ലാം ചെയ്യാം. ഷാഹിദ കമാൽ 2 തിരഞ്ഞെടുപ്പുകൾക്ക് മത്സരിച്ചിരുന്നു. അത് ഒന്നിൽ ഡിഗ്രി ഉണ്ടെന്നും മറ്റൊന്നിൽ ഡിഗ്രിയും PGDCA യും ഉണ്ട് എന്നുമാണ് അവർ രേഖപ്പെടുത്തിയിരുന്നത്. വളരെ മുമ്പ് ആർക്കും നമ്മൾ നാമനിർദ്ദേശ പത്രിക പൂരിപ്പിച്ച് കൊടുക്കുമ്പോൾ നമുക്കതിൽ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് എന്തും എഴുതാമായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ ഒപ്പം വയ്ക്കുന്ന ആ സർട്ടിഫിക്കറ്റുകളെക്കുറിച്ചുള്ള ആധികാരികത കൃത്യമല്ലെങ്കിൽ അവരുടെ സ്ഥാനം തെറിക്കും എന്നുള്ളൊരു കോടതി വിധി വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് എല്ലാവരും കൃത്യമായി തങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് കൃത്യമായി തന്നെ അതിൽ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഓരോ സ്ഥാനാർത്ഥിയുടെയും വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിലും വിദ്യാഭ്യാസ യോഗ്യത മാത്രമല്ല ഒരു പൊതുപ്രവർത്തകൻ്റെ കഴിവിൻ്റെ മാനദണ്ഡം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഇൻ്റർനാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ള സർവകലാശാലയെക്കുറിച്ചും അതിൽ കൊടുക്കുന്ന ഇത്തരം കേരളത്തിൽ എത്ര പേർ ഇത്തരം പ്രമുഖരായ പൊതുപ്രവർത്തകർ പലരും ഇത്തരം യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വ്യാജ ഡോക്ടറേറ്റുകൾ വാങ്ങിയിട്ടുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കണം. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യമുള്ളത്, പൊതുപ്രവർത്തകനായ ജോമോൻ പുത്തമ്പരിക്കൽ ഇന്ന് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഒരു കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. തന്നെയും ഇത്തരത്തിൽ വ്യാജ ഡോക്ടറേറ്റ് എന്ന് കരുതാവുന്ന ഇത്തരം ഡോക്ടറേറ്റുകൾ നൽകാൻ വേണ്ടി ചിലർ സമീപിച്ചിരുന്നു എന്ന് തന്നത് നിരസിച്ചിരുന്നു എന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് പേര് ഇവർ പൊതുരംഗത്തുള്ളവരെ സമീപിച്ചിട്ടുണ്ടായിരിക്കാം. ഇന്ന് പൊതുരംഗത്തുള്ള അല്ലെങ്കിൽ വ്യവസായ രംഗത്തുള്ള ഒരുപാട് പേരിന് മുമ്പാകെ ഡോക്ടർ എന്ന് വയ്ക്കുന്നത് ഇത്തരം യൂണിവേഴ്സിറ്റികളിലെ ബിരുദങ്ങളായിരിക്കുമെന്നും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഷാഹിദ കമാൽ ഇതിൻ്റെ യഥാസ്ഥിതി നിജസ്ഥിതി വെളിപ്പെടുത്തണം, അല്ലെങ്കിൽ സർക്കാർ അതേക്കുറിച്ച് അന്വേഷണം നടത്തി ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവരണം. അല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് PhD എടുത്ത നമ്മുടെ നാട്ടിലെ മനുഷ്യരെ അവഹേളിക്കുന്നതിന് തുല്യമാകും ഇത്തരം ഏർപ്പാടുകൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമയി ടിവിയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമയി ടിവിക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും കേരള രാഷ്ട്രീയത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളുമൊക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന്